എല്ലാവർക്കും നമസ്കാരം. ജിജോസ് കിച്ചനിലേക്ക് ഇന്നത്തെ പ്രത്യേക വിഭവം എന്ന് പറയുന്നത് നല്ല നാടൻ ഫിഷ് കറിയാണ്. തേങ്ങയിട്ട് അരച്ച ആവോലി മീൻകറി. നമസ്കാരം, ജിജോസ് കിച്ചനിലേക്ക് സ്വാഗതം. സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച ആവോലി മീൻകറി. അതിനാവശ്യമായ സാധനങ്ങൾ: 1 കിലോ ആവോലി തൊലി കളഞ്ഞത്, പിന്നെ 1 മുറി തേങ്ങ, വെളിച്ചെണ്ണ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവോള, വേപ്പില, ചെറിയുള്ളി, പച്ചമുളക് 2 എണ്ണം, പിന്നെ കുടമ്പുളി തിളപ്പിച്ചത് 3 എണ്ണം. നമുക്കിനി അടുത്തായി നമുക്ക് നമ്മുടെ നാളികേരം നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ നാളികേരം നമുക്ക് പറഞ്ഞിരുന്ന അടുത്ത്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് മുളക് പൊടി, കാശ്മീരി ചില്ലി 3 സ്പൂൺ, മല്ലിപ്പൊടിയുടെ 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ. മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. നമുക്കറി തയ്യാറാക്കാം. അപ്പം ഞാൻ മൺചട്ടി എടുത്തിരിക്കുന്നത്, വലിയ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, 4 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒഴിച്ചു. നമുക്ക് കറി തയ്യാറാക്കാം. അതിന് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ്. ഞാൻ വെളിച്ചെണ്ണ ഓളി ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, 4 സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി വരുന്നുണ്ട്. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇരിക്കാം. നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി വെളിച്ചു ചേർത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഞാനിത് കടുക് പൊട്ടിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, അത് നല്ല മൂപ്പായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചാൽ പച്ചമുളക് നേരത്തെ ചേർക്കാം. പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ല മൂപ്പ് നല്ല പരിവായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവോള ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചേർക്കാം. തക്കാളി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണമെങ്കിൽ കൂട്ടി വെള്ളം കൂട്ടിയെടുക്കാം. നമുക്കറിയാം നമ്മുടെ അരപ്പ് മൊത്തം ചേർത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഒരു യെല്ലോ കളറൊക്കെ ആയിട്ടുണ്ട് കറി. നല്ല ടേസ്റ്റി മീൻകറിയാണ്. അടുത്ത നമുക്ക് ഇതിൽ കൂടെ നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച കുടമ്പുളി വെള്ളം ഒഴിക്കാം. അപ്പം കുടമ്പുളി വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 2 പീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറിയ പുളി മീൻകറി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് നമുക്കിത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി അധികം തിളച്ചിട്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് മീനിടാനുള്ളതാണ്. ഗ്രേവിയൊക്കെ നല്ല തിളച്ച് ഒരു നല്ല മണക്കം ഒന്ന് തുടങ്ങി നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാം. മീനിട്ടാൽ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇളക്കി കൂട്ടരുത്. അത് നമുക്ക് 2 സൈഡിൽ പിടിച്ച് അതിന് നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് എടുക്കണം. നമ്മുടെ മീനെല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇനിയിപ്പോൾ ചേർക്കാനുള്ളത് ലാസ്റ്റായിട്ട് തളിച്ചൊഴിക്കലാണ്. അതിനിപ്പോൾ നമ്മൾ ഉള്ളി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ 2 സൈഡിൽ പിടിച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടത് ഓൾറെഡി നല്ല പരിവായിട്ടുണ്ട് മീൻകറി. ഇനി നോക്കാം, എടുക്കാൻ പാടില്ല, പൊട്ടിപ്പോവും. എന്നാലും നോക്കാം. നല്ല ചോറിനും അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കും, അത് എരിവൊന്നുമില്ല. നമ്മൾ നേരത്തെ നമ്മൾ സവോള വാട്ടി കഴിച്ച ശേഷം നമ്മൾ മുളകുപൊടി മല്ലിപ്പൊടി ചേർക്കണില്ല. ഉള്ളി നമ്മൾ ചേർത്തിട്ടുണ്ട് നാളികേരം അരച്ചിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക.
മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒന്ന് തളിച്ചെടുക്കാം. ഞാനിത് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ മീൻകറി തളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി, പിന്നെ വേപ്പില, പച്ചമുളക് നന്നായിട്ട് മുരിഞ്ഞെടുക്കാം. ഇത് മുളപിട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മൾ മീൻകറിക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മീൻകറിയിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മുടെ നേരത്തെ മുരിച്ചെടുത്ത ഉള്ളിയും പച്ചമുളകും വേപ്പലയും. നല്ല മണക്ക് വരുന്നുണ്ട്. നമുക്ക് കറി ഒരുവിധം റെഡിയായിട്ടുണ്ട്. നമുക്കിതിന് വേറെ പച്ച വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ചേർത്ത് വെച്ച് നേരത്തെ ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അത് ഓപ്ഷനിലാണ്. പിന്നെ വേണമെങ്കിൽ ഉലുവയുടെ പൊടി ചേർക്കാം, അത് ഓപ്ഷനിലാണ്. ഞാൻ കുറച്ച് ഉലുവയുടെ പൊടി ചേർക്കുന്നുണ്ട് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി. ആ നമ്മുടെ നാടൻ മീൻകറി റെഡി. ഇതാ തേങ്ങയിട്ട് അരച്ച ആ പോലെ മീൻകറി റെഡി. ചില വീട്ടിൽ പരീക്ഷിക്കുക, നന്നായിട്ട് ആസ്വദിക്കുക, കഴിക്കുക. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കും വിചാരിക്കുന്നത്. മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, കൈയും കാലും വൃത്തിയോടെ സൂക്ഷിക്കുക. ഓക്കെ, നല്ലൊരു സേഫ് ഡേ ആയിരുന്നു. താങ്ക് യു.